ആകട്ടെ ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷ പഠന പരമ്പരയിലെ 32-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ജീവ ചരിത്ര കാലഘട്ടത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും താൻ ദൈവമാണ് എന്ന് തെളിയിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ സംഭവങ്ങളുടെ വിവരണമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭമായിട്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ, അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കർത്താവിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലെ വളരെ അനുഗ്രഹീതമായ ഒരു സംഭവമാണ് നാം ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. ഇതിന് മുൻപിലത്തെ അധ്യായങ്ങളിലും തൻ്റെ പല പഠിപ്പിക്കലുകളും തൻ്റെ അവകാശവാദങ്ങളും താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഒക്കെ നാം കാണുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ തന്നിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ മറുവശത്ത് യഹൂദന്മാരിൽ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ച് പ്രമാണിമാരായ ആളുകൾ, പരീശന്മാരും ശാസ്ത്രിമാരും എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ എങ്ങനെയും ക്രിസ്തുവിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും അവനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ നാം കാണുകയുണ്ടായി. എന്നാൽ തൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് താൻ അവകാശപ്പെട്ടതുപോലെ, താൻ പിടിക്കപ്പെടുവാൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയമാകാത്തിടത്തോളം തന്നെ പിടിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഒന്നും ചെയ്യുവാനോ ഒരുത്തർക്കും കഴിയില്ല എന്നുള്ളത് അവിടെയൊക്കെ നാം കണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ 7-ാം അധ്യായത്തിലെ സംഭവങ്ങളൊക്കെ കഴിയുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൽ പോയി എന്നാണ്. 7-ാം അധ്യായം അവസാന ഭാഗത്ത് നാം കണ്ടത് ഇങ്ങനെയാണല്ലോ, ക്രിസ്തുവിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ജനത്തിൻ്റെ ഇടയിൽ അവനെക്കുറിച്ച് അല്പം അനുകൂലമായ ചില അഭിപ്രായങ്ങളൊക്കെ ചിലരിൽ നിന്ന് വരികയും ചെയ്തപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അവനെതിരെ ചില വിധി പ്രസ്താവിക്കുവാനായിട്ട് ശ്രമിച്ചു. വളരെ പെട്ടെന്ന് ഒരു രഹസ്യശിഷ്യനായിരുന്ന നിക്കോദിമോസ് എഴുന്നേറ്റ് വന്ന് അവരുപയോഗിക്കുന്ന ന്യായപ്രമാണത്തിലൂടെ തന്നെ ഒരു മനുഷ്യനെതിരെ എന്തെങ്കിലും വിധിക്കുന്നെങ്കിൽ അതിനു മുൻപ് അവനിൽ നിന്ന് വാമൊഴിയായി കേൾക്കണമെന്നുള്ളത് ഉദ്ധരിച്ചപ്പോൾ അവർ തന്നെ ന്യായപ്രമാണ ലംഘികളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ദൈവം പ്രവർത്തിച്ചതാണ്. അതിനുശേഷം അവരെല്ലാം പിരിഞ്ഞുപോയി എന്നാണ് വായിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൽ പോയി. അത് പറഞ്ഞാണ് 7-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നത്. 8-ാം അധ്യായം തുടങ്ങുന്നത് യേശുവോ ഒലിവുമലയ്ക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ജനമെല്ലാം താന്താങ്ങളുടെ വീടുകളിലേക്കാണ് പോയത്. എന്നാൽ യേശുക്രിസ്തു പോയത് എവിടേക്കാണ്? അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, താൻ ഒലിവുമലയിലേക്ക് പോയി. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇതോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ഈ ഒരു പ്രസ്താവന ഒരു പക്ഷേ ശരിവെക്കുന്ന നിലയിൽ നമുക്ക് ഈ സംഭവത്തെ കാണരുതോ? ഇവിടെ പറയുന്നു, കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രനോ
തലചായ്പാനിടമില്ല. കൂടി വന്ന പുരുഷാരത്തിന് മുഴുവൻ പോയി അന്തിയുറങ്ങുവാനും വിശ്രമിക്കുവാനും അവരുടെ വീടുകളുണ്ട്. മനുഷ്യപുത്രനോ തലചായ്പാനിടമില്ല, അവൻ ഒലിയുമലയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ താഴ്ചയുടെ അനുഗ്രഹീതമായ ഒരു രംഗം കൂടിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അധികാലത്ത് പിന്നെയും അവൻ ദൈവാലയത്തിൽ വന്നു. ഇവിടെ ഈ അധികാലത്ത് വന്നു എന്ന് പറയുമ്പോൾ നാം അവിടെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെല്ലാം വീടുകളിലേക്ക് പോയി, യേശു ഒലിവുമലയിലേക്കും പോയി. ആ രാത്രി അവിടവിടങ്ങളിൽ ചിലവഴിച്ചു. അടുത്ത പ്രഭാതത്തിൽ വെളിച്ചം വീശിയപ്പോൾ അധികാലത്ത് പിന്നെയും ദൈവാലയത്തിൽ, ആ ഇരുട്ട് മാറിയപ്പോൾ യേശുക്രിസ്തു ദൈവാലയത്തിൽ പിന്നെയും എത്തിയിരിക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് തൊട്ടടുത്ത് കർത്താവ് അവകാശപ്പെടുന്നുണ്ട്, അഥവാ ഈ സംഭവത്തിലൂടെയും കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീക പാഠമുണ്ട്. 8:12 വായിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതും ശരിവെക്കത്തക്ക നിലയിൽ ഇരുട്ട് മാറിയപ്പോൾ സാക്ഷാൽ വെളിച്ചമായവൻ ഇതാ ദേവാലയത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ പ്രായോഗികമായി നമുക്കൊരു മാതൃക കൂടെ, അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ. ഒരു ദിവസം ആരംഭിക്കുകയാണ് ഏർലി മോർണിംഗ്, അധികാലത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവാലയത്തിൽ ക്രിസ്തു ചെന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും തുടക്കം ദൈവത്തോട് ബന്ധപ്പെട്ടായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളുടെയും ആരംഭം ദൈവത്തിൽ നിന്നാണ് നാം തുടങ്ങുന്നതെങ്കിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഉൽപ്പത്തി പുസ്തകം 1:1 ആദ്യത്തെ 2 നാം വായിക്കുന്നത് പോലെ, ആദിയിൽ ദൈവം, എല്ലാത്തിൻ്റെയും ആരംഭം ദൈവമാകുന്നു എങ്കിൽ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു, അതിരാവിലെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവമഹത്വം കണ്ടുകൊണ്ട് ദൈവത്തോടുകൂടി ആരംഭിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹീതമായ ഒരു ദിവസമായിരിക്കും. ഇത് ഒരു മാതൃകയായി യേശുക്രിസ്തുവിലൂടെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അവൻ അധികാലത്ത് ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്ന് ജനത്തിൻ്റെ ഇടയിൽ പിന്നെയും ഉപദേശിക്കുകയാണ്. നാം വായിക്കുന്നു, ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു, അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ വായിലൂടെ വരുന്ന ലാവണ്യ മൊഴികൾ കേൾക്കുവാൻ, ആ ജീവ മൊഴികൾ കേൾക്കുവാൻ ഒരു കൂട്ടം ആളുകൾ അവൻ്റെ അരികിൽ വന്നിരിക്കുന്നു. അവിടെ ഇരുന്ന് അവരെ ഉപദേശിക്കുകയാണ്. ജനത്തിൻ്റെ നടുവിലിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ അവൻ ജനത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ, അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാസ്ത്രിമാരും പരീശന്മാരും അവരൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഗുരു, ഇവള് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവളാണ്, നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് എന്താ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്നല്ലേ, നീ എന്തു പറയുന്നു? ഇതറിയുവാനാണ് ആ ചോദ്യം അവർ ചോദിക്കുന്നത്. നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഇതിൻ്റെ അടുത്ത 6 പറയുന്നുണ്ട്, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. അപ്പോൾ ഈ ജനം അവരുടെ നടുവിലിരുന്ന് യേശു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതാ പരീശന്മാരും ശാസ്ത്രിമാരും ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അവൻ്റെ അഭിപ്രായം ആരായുകയാണ്. ഈ ഒരു രീതിയിലൂടെ തന്നെ ഇത് ക്രിസ്തുവിനെ പരീക്ഷിക്കുകയോ ക്രിസ്തുവിനെതിരായി ചില ആരോപണങ്ങൾ കണ്ടെത്തുവാനോ അവർ നടത്തുന്ന ശ്രമമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനൊരു സ്ത്രീയെയും കൊണ്ട് യേശുവിൻ്റെ അരിക്കൽ വന്ന് ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിരുന്നുവെങ്കിൽ അവൻ തനിയായിരുന്ന സമയത്ത് ചെല്ലരുതോ? യേശു തനിയായിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുമായി ചെന്ന് അവളുടെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചറിയാമായിരുന്നു. പക്ഷേ പുരുഷാരത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ അല്പം സ്വാധീനമുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിൽ അവരെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനഃപൂർവ്വമായി അവരുടെ ഇടയിൽ യേശുവിനെ ഒരു പരിഹാസ വിഷയമാക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ത്രീ, അതാണ് പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ ഭാഗം വായിച്ചാലറിയാം, അവർ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ 2 ഉദ്ദേശം കൂടിയുണ്ട്. ഒന്ന്, ന്യായപ്രമാണം പറയുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന്.
ഇവളുടെ പാപാവസ്ഥ കണ്ടിട്ട് ഇവളോട് ക്ഷമിച്ച് ഇവളെ വെറുതെ വിടുന്നുവെങ്കിൽ ഇവൻ ന്യായപ്രമാണം ലംഘിച്ചു എന്ന് പറഞ്ഞ് അതൊരാരോപണമാക്കാം. യേശുവിനെതിരെ ന്യായപ്രമാണ ലംഘി എന്ന് പറയാം. അല്ല, യേശു ക്രിസ്തു പറയുകയാണ് ഇവളെ കുറ്റം വിധിക്കണം, ഇവൾ വിധിക്കപ്പെടണം, ഇങ്ങനെയൊക്കെ പിടിക്കപ്പെടുന്നവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്ന് പറഞ്ഞ് ആ അഭിപ്രായം പറഞ്ഞാൽ ഇവനാണോ പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞ് അവിടെയും ഇവനിൽ കുറ്റം കണ്ടെത്താം. ഏതു വിധേനയും ക്രിസ്തുവിനെ ഒരു ആരോപണ വിഷയമാക്കി മാറ്റുവാൻ, ക്രിസ്തുവിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരുമാണ് ഈ സ്ത്രീയുമായി യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വന്നിട്ട് അവർ വിളിക്കുന്നതൊക്കെ ഗുരു എന്ന് തന്നെയാണ്, കാരണം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ്റെ ഉപദേശത്തെങ്കിൽ ഇവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നാം കണ്ടതാണ് അവൻ്റെ പ്രവൃത്തികളേക്കാൾ ജനത്തിൻ്റെ ഇടയിൽ ആശ്ചര്യ വിഷയമായത് ഇവൻ്റെ പഠിപ്പിക്കലുകളാണ്, ഇവൻ്റെ ഉപദേശങ്ങളാണ്, ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതിൻ്റെ ഗാംഭീര്യവും ആ പഠിപ്പിക്കലുകളിലെ വിഷയത്തിൻ്റെ ഔന്നത്യവുമൊക്കെ ജനത്തെ അത്ഭുതപ്പെടുത്തിയ വിഷയമാണ് എന്നുള്ളത് ഇതിനു മുമ്പും നാം കാണുകയുണ്ടായി. ഒരിക്കൽ ശിഷ്യന്മാർ തന്നെ പറഞ്ഞതാണ്, അവരോട് നിങ്ങളും വേണേ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞങ്ങൾ പോകില്ല, നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ മൊഴികളുണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും ക്രിസ്തുവിനെ പിന്തുടരുന്ന ശിഷ്യന്മാരെ നാം കണ്ടതാണ്. ആ നിലയിൽ ഇവൻ്റെ ഉപദേശത്തെയും ഇവൻ്റെ പഠിപ്പിക്കലുകളെയും ഒക്കെ കണ്ടപ്പോൾ ഇവരും ഗുരു എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇവർ ചോദിച്ച ആ ചോദ്യത്തിന് കർത്താവ് പറയുന്ന മറുപടി അടുത്ത വാക്കുകളിൽ വായിക്കുന്നുണ്ട്. അത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ വന്ന് ചോദിക്കുന്ന ഇതാണ്, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടവർ കല്ലെറിയണമെന്ന്, നിൻ്റെ അഭിപ്രായം എന്ത്? ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ചെയ്തത് എന്താണ്? ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെ യേശുക്രിസ്തു ആ ചോദ്യത്തിൻ്റെ മുൻപിൽ വാക്കുകൾ കൊണ്ടല്ല ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രതികരണം, അവൻ കുനിഞ്ഞു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് നിലത്തെഴുതിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ അതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും നമുക്ക് പഠന ഗ്രന്ഥങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ ആ നിലയിലുള്ളൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ പറയട്ടെ, നിലത്ത് മണ്ണിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെയും താഴോട്ട് വരുമ്പോൾ വീണ്ടും നാം അത് വായിക്കുന്നുണ്ട്. എട്ടാം വാക്യത്തിൽ പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെയും വിരൽ കൊണ്ട് നിലത്തെഴുതി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു വാക്യം ഈ കാര്യത്തോട് ബന്ധപ്പെട്ടും ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 31:18 പുറപ്പാട് പുസ്തകം 31:18 അവൻ സിനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു. ദൈവം കൽപ്പനകൾ എഴുതിയ കൽപ്പലക, ആ കൽപ്പലക എന്ന് പറയുന്നതിലൂടെ നിലത്തെ മണ്ണുകൊണ്ടുണ്ടാക്കിയ നിലത്തുനിന്നെടുത്ത പലകയാണ്, കൽപ്പലകയാണ്. ആ നിലത്ത് എഴുതി എന്ന് പറയുന്നത് ആ കൽപ്പലകകളിൽ എഴുതിയതുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്തിയാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, മോശയ്ക്ക് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അഥവാ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ളവ ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി കൽപ്പലകകളിൽ എഴുതി കൊടുക്കുകയാണ്. ഒരുപക്ഷേ കുനിഞ്ഞ് നിലത്തെഴുതുക ചെയ്തു എന്ന് പറയുന്നതിലൂടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, അവർക്ക് നിലത്തെ പലകയിൽ കൽപ്പലകയിൽ എഴുതി കൊടുത്ത പ്രമാണങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയായിരിക്കാം, അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതി എന്ന 8-ാം വാക്യത്തിൽ പറയുന്നത് 2-ാം പ്രാവശ്യമാണ്. നമുക്കറിയാം ന്യായപ്രമാണത്തിൻ്റെ കൽപ്പലകകൾ മോശ എറിഞ്ഞ് ഉടച്ച ശേഷം വീണ്ടും ദൈവം എഴുതി കൊടുക്കുന്നുണ്ട്, അത് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഓർപ്പിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതി എന്ന് നാം വായിക്കുന്നത്. 2 പ്രാവശ്യവും കുനിഞ്ഞ് നിലത്തെഴുതിയത് 2 പ്രാവശ്യം നിലത്ത് നിന്നുള്ള കൽപ്പലകകളിൽ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ താൻ എഴുതിക്കൊടുത്ത ആ സംഭവത്തെയും അതിൻ്റെ ആധികാരികതയും അവരെ ഓർമ്മിപ്പിക്കുക കൂടിയായിരിക്കാം. ഏതായാലും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. ഇതവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
ഇവൻ എന്താ ഇങ്ങനെ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പൊരുള് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ പിന്നെയും ചോദിക്കുക, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് പിന്നെയും എന്ന് നാം അവിടെ വായിക്കുന്നത്. രണ്ടാം പ്രാവശ്യം പിന്നെയും നിലത്തെഴുതിയത്. പക്ഷേ കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ പൊരുൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇതേ ചോദ്യം അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. അത് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊടുക്കുന്ന മറുപടിയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. ഈ വാക്കുകളുടെ മുൻപിൽ അവരുടെ മനസാക്ഷിക്ക് കുത്തുകൊണ്ടു. എന്താ കാരണം? അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരുടെ പാപം ഓർമ്മപ്പെടുത്തുകയാണ്. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവളെ കൊണ്ടുവന്നത് വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടവള. അങ്ങനെയാണെങ്കിൽ ഇവളുമായി പാപം ചെയ്ത മറ്റാരൊക്കെയോ ഉണ്ട്. അവരെ രംഗത്ത് കൊണ്ടുവരുന്നില്ല. ഞാനിങ്ങനെ കരുതട്ടെ, ഒരു പക്ഷേ ഇവളുമായി വ്യഭിചാരകർമ്മത്തിൽ ഏർപ്പെട്ടവരിൽ ചിലർ തന്നെയായിരിക്കാം ഇവളെ മുൻനിർത്തി യേശുവിൻ്റെ അരിക്കൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുൻപിൽ മനസാക്ഷിക്ക് കുത്തുകൊണ്ടു. അവരോരോരുത്തർ അവിടം വിട്ടുപോയി. ഒരു വലിയ യാഥാർത്ഥ്യം ഈ വാക്കുകളിലൂടെ ലോകത്തോട് അറിയിക്കുക. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള വൈദഗ്ധ്യം വളരെയേറെയാണ്. നമ്മുടെ കുറവുകൾ കാണുവാനുള്ള കണ്ണ് നമുക്കില്ല. നമ്മുടെ കുറവുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ പോരായ്മകളും കാണുവാനും അവയ്ക്കു നേരെ വിരൽ ചൂണ്ടുവാനും അവ വിളിച്ചു പറയുവാനും ഒരു പ്രവണത മനുഷ്യരിലെല്ലാവരിലുമുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഉണ്ടെങ്കിൽ. അതിൻ്റെ അർത്ഥം എല്ലാവരും ഒരുപോലെ പാപികളാണ്. എന്താണ് വേദപുസ്തകം പറയുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നാം എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവർ, ഏത് ജാതിയിൽപ്പെട്ടവർ, ഏത് ദേശത്ത് പാർക്കുന്നവർ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ പാപികളാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി. നിങ്ങളിൽ പാപമില്ലാത്തവൻ. ഇത് കേട്ടപ്പോൾ അവരുടെ മനസാക്ഷിക്ക് കുത്തുകൊണ്ടു. അവിടെ നാം പിന്നെയും നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ടെഴുതി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. ശേഷിച്ചതോ യേശുവും ആ സ്ത്രീയും മാത്രം. ഈ വലിയ പുരുഷാരം, പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ വിരൽ ചൂണ്ടിയുള്ള വാക്കുകളുടെ മുൻപിൽ അവരുടെ കുറവുകൾ ബോധ്യപ്പെട്ടു. അവരും പാപികളാണെന്നുള്ളത് മനസ്സിലായി. മനസാക്ഷിക്ക് കുത്തുകൊണ്ടു. പക്ഷേ അവർ ചെയ്തത് എന്താണ്? അവരുടെ കുറവുകൾ ബോധ്യപ്പെട്ട് മനസാക്ഷിക്ക് കുത്തലേറ്റ് പാപപരിഹാരം തരുവാൻ കഴിയുന്ന ഇവൻ്റെ പാദത്തിങ്കൽ വീഴണമായിരുന്നു. അയ്യോ, ഞങ്ങളും തെറ്റുപറ്റിപ്പോയവരാണ്, ഞങ്ങളിലും പാപമുണ്ട്, ഞങ്ങളിലും കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് ഈ ക്രിസ്തുവിൻ്റെ മുൻപിൽ വീണ് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കണമായിരുന്നു. പക്ഷേ ഇവർ ചെയ്തത് എന്താണ്? അവരുടെ കുറവുകൾ ബോധ്യമായി, പാപം അവർക്ക് മനസ്സിലായി, അവരും തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ അത് ബോധ്യപ്പെട്ടിട്ട് അവനെ വിട്ടുപോവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഈ സംഭവത്തിലൂടെ ഓർപ്പിക്കട്ടെ. മനസാക്ഷി കുറ്റം വിധിക്കുന്നുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ ജീവിതത്തിൻ്റെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാം, ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെട്ടു വരാം. പക്ഷേ ആ തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ട് ഒരുപക്ഷെ തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് ആ തെറ്റുകളുടെ പരിഹാരം വരുത്തിയവനിൽ, ആ തെറ്റുകൾക്ക് മോചനം തരുവാൻ കഴിയുന്നവനിൽ നാം ആശ്രയിക്കുന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രയോജനം? അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ വന്നയാളുകൾ അതേ നിലയിൽ അവിടെ വിട്ടുപോയി. എന്നാൽ ശേഷിച്ചത് ഒരു സ്ത്രീ മാത്രം. അവളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത് യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോടൊരു ചോദ്യം, സ്ത്രീയെ അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിങ്ങളിൽ പാപമില്ലാത്തവരുണ്ടെങ്കിൽ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതാ. ന്യായപ്രമാണം നടപ്പിലാക്കാൻ
അത്ര വ്യഗ്രതയോടെ വന്നവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനപ്രകാരമുള്ള വിധി നടപ്പിലാക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് അവരെല്ലാം അവിടം വിട്ടുപോയപ്പോൾ കർത്താവ് പറയുക, ആരും നിന്നെ വിധിച്ചില്ലയോ? അവൾ പറയുന്ന മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. 11-ാമത്തെ വാക്യം, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഇല്ല എന്ന് മാത്രമല്ല, ഇല്ല ഗുരോ എന്ന അല്ല അവൾ പറഞ്ഞത്, ഇല്ല യജമാനനെ എന്നല്ല അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഇല്ല കർത്താവേ. ആ ഒരു വാക്ക് അവളുടെ നാവിൽ നിന്ന് പുറത്തു വന്നു. എന്താ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്? യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ സ്ത്രീ ഇപ്പോൾ എന്താ വിളിച്ചിരിക്കുന്നത്? അവളുടെ ഹൃദയത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഈ നിൽക്കുന്നത് കേവലം ഒരു ഗുരുവല്ല, ഈ നിൽക്കുന്നത് കേവലം ഒരു ഉപദേഷ്ടാവല്ല, ഈ നിൽക്കുന്നത് കേവലം ഒരു യജമാനനല്ല, ഇത് കർത്താവാണ്. ലോർഡ്, കർത്താവേ എന്നവൾ വിളിച്ചപ്പോൾ അതോടെ അവളുടെ ജീവിതത്തിന് മാറ്റം വന്നിരിക്കുക. അത് അംഗീകരിച്ച് ആ വാക്കുകൾ അവളുടെ നാവിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം, അതുവരെയുള്ള അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാ, കർത്താവ് അവളെ സ്വീകരിച്ചിരിക്കുകയാ. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. അടുത്ത് കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനും ഇനിയും ശിക്ഷ വിധിക്കുന്നില്ല, കാരണം ഇതുവരെയുള്ള നിൻ്റെ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടി. എപ്പോഴാണ് അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടിയത്? യേശുവിൻ്റെ കർത്തൃത്വം അവൾ അംഗീകരിച്ചപ്പോൾ. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിച്ചില്ല, അവരുടെ കുറവുകൾ അവർക്ക് ബോധ്യമായി, പക്ഷേ അവർ അവൻ്റെ പാദത്തെങ്കിൽ വീണില്ല, അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് അവരങ്ങനെ തന്നെ മടങ്ങിപ്പോയപ്പോൾ ഇവിടെ ഇതാ അവരാൽ പിടിക്കപ്പെട്ടവളായി വലിയൊരു തെറ്റുകാരിയായി ഇവിടെ കൊണ്ടുവരപ്പെട്ടവളാണ് ഇവൾ. യേശുവിൻ്റെ മുൻപിൽ നിന്ന് കർത്താവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചപ്പോൾ അതുവരെയുള്ള അവളുടെ പാപം മുഴുവൻ ക്ഷമിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കർത്താവ്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതോട് ചേർന്ന് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി പാപം ചെയ്യരുത്. ഇതുവരെയുള്ള നിൻ്റെ ജീവിതം മുഴുവൻ പാപത്തിൽ നിറഞ്ഞതായിരുന്നു, പാപത്തിൻ്റെ പ്രവൃത്തികളാണ് നിന്നിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടത്, അതുകൊണ്ടാണ് സമൂഹം നിന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ നീ എൻ്റെ കർത്തൃത്വം അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കാതെ പാപമോചനം തന്നിരിക്കുന്നു, ഇനി നീ പാപം ചെയ്യരുത്. ഇതാണ് ഇന്നും കർത്താവിന് തൻ്റെ ജനത്തോട് ആവർത്തിച്ച് പറയുവാനായിട്ടുള്ളത്. ഇതിനു മുൻപും ഇതേ നിലയിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന്. നീണ്ട 38 വർഷം പക്ഷപാത രോഗം പിടിച്ചു കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയതിനു ശേഷം വീണ്ടും ദേവാലയത്തിൽ കണ്ടപ്പോൾ കർത്താവിന് പറയാനുണ്ടായിരുന്നത് അതുതന്നെയാണ്. ഇവിടെയും ഇത് ആവർത്തിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. ദൈവജനത്തോടുള്ള കർത്താവിന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നം അത് പാപമാണ്. പാപത്തിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിച്ചുള്ള ജീവിതം, കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിക്കുവാൻ അത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നവരുടെ ലക്ഷ്യം കർത്താവ് അറിഞ്ഞു. പക്ഷേ അവരുടെ മുൻപിൽ കർത്താവ് തൻ്റെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും അവരെ തോൽപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്ന, കർത്തൃത്വം അംഗീകരിക്കുന്നവരുടെ പാപത്തെ മോചിച്ചു തരുവാൻ, അത് എത്ര വലിയ പാപിയാണെങ്കിലും എത്ര ഗൗരവമേറിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും കർത്താവിന് കഴിയും, കർത്താവിന് മനസ്സുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, പാപമോചനം തരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരുന്നു, എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് ഇതാ സാക്ഷാൽ വെളിച്ചമായവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത 12-ാമത്തെ വാക്യത്തിൽ പിന്നെയും കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇവിടെ ഇതാ ഇരുട്ടിൽ ജീവിച്ച, ഇരുളിൻ്റെ പ്രവൃത്തികൾ ചെയ്തു ജീവിച്ച ഒരു സ്ത്രീയുടെ ഇരുട്ട് മാറ്റി അവളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ പ്രകാശമായി കടന്നു വന്ന് അവളെ രൂപാന്തരപ്പെടുത്തി. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇന്നും പാപത്തിൽ തുടരുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ പറയട്ടെ, നിങ്ങളുടെ പാപത്തിൻ്റെ
സകല ശിക്ഷകളും തൻ്റെ മേൽ ഏറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന് പകരം കാൽവറിയിൽ മരണം ഏറ്റുവാങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് ക്രിസ്തു മാത്രം. നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പാപം കർത്താവിൻ്റെ മുൻപാകെ തുറന്നു സമ്മതിക്കുക. മാനുഷികമായ ന്യായീകരണത്തിൻ്റെ വാക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ പാപം ഉള്ളതുള്ളതുപോലെ തുറന്നു സമ്മതിക്കുക. പാപപരിഹാരം വരുത്തിയ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, കർത്താവായി അംഗീകരിക്കുക, നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കർത്താവിന് പറയുവാനുള്ള ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഇനി പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.